evening, I thank God my Father for sending His Son Jesus Christ to die for our sins on the cross and rose again. And thanks to the Zion Brethren Assembly here for giving me the time to share the word of God with you. ഇന്ന് ദൈവവചനം സൂക്ഷിപ്പാനായിട്ട് ഇങ്ങനെ സമയം അനുവദിച്ച സഭയോടുള്ള നന്ദിയും അറിയിക്കുന്നു. And thank you, brethren, for your timely prayers and supports. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും ആ ദൈവനാമത്തിൽ നിങ്ങൾ അയക്കുന്ന സ്നേഹ കൂട്ടായ്മയ്ക്കും നന്ദി അറിയിക്കുന്നു. Next year, February 1, I'll be completing 24 years in Kohima. ഈ 2025 ഫെബ്രുവരി മാസത്തിൽ ആവുമ്പോൾ ഞാൻ 24 വർഷം ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കൊഹിമയിലെ എങ്ങനെ ഈ സമയങ്ങൾ വർഷങ്ങൾ കടന്നുപോയി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതേ സമയം തന്നെ എന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇനിയും വളരെ വേല തീർക്കുവാനായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ 24 വർഷം എന്റെ അവിടെയുള്ള താമസം കൊണ്ട് എനിക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. What God has done for me, I could do. കഥാവ് എനിക്ക് വേണ്ടി ചെയ്തതിന് പകരമായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് എനിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. Still, there's lot of work to be done. ഇനിയും അനേക കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. Many more people to be reached out with the gospel. അനേകരെ സുവിശേഷവുമായിട്ട് എത്തുവാനായിട്ട് ആവശ്യമുണ്ട്. There are many Biharis there. അവിടെ ബീഹാരികളായിട്ട് അനേക ആളുകളുണ്ട്. There are many Bengali people there. ബംഗാളിൽ നിന്ന് വന്ന് പാർക്കുന്ന ആളുകൾ. There are many Nepali people there. നേപ്പാളിൽ നിന്ന് വന്ന് പാർക്കുന്ന ആളുകളുണ്ട്. There are many people from Burma and Bhutan, Tibet. ബർമ ഭൂട്ടാൻ തികച്ച മുതലായ രാജ്യങ്ങളിൽ നിന്ന് വന്ന് പാർക്കുന്ന ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആളുകളെ സുവിശേഷവുമായിട്ട് എത്തുവാനായിട്ട് ഇനിയും ദൈവം അനേകരെ അയക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ അവിടേക്ക് അയക്കുവാനായിട്ട് സഭയായിട്ട് നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നാഗാലാൻഡ് പോലെ നാഗാലാൻഡ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ്. സുവിശേഷത്തിനുള്ള അങ്ങനെയുള്ള എതിർപ്പുകൾ ഒന്നും ഇതുവരെയും അവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ അവിടെ ലഭിച്ചിട്ടുള്ള സന്ദർഭങ്ങളും സമയവും നാം ബുദ്ധിപരമായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് വിവേകത്തോടുകൂടി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്ന VBS നോടുള്ള ബന്ധത്തിൽ സഭയായിട്ടും വ്യക്തികളായിട്ടും നിങ്ങൾ കാണിച്ച സഹകരണത്തിന് ദൈവനാമത്തിന് നന്ദി അറിയിക്കുന്നു. കഥാനുദാസൻ ധർമ്മരാജാണ് അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നത്. അത് വലിയ അനുഗ്രഹമായിരുന്നു. We had nearly 100 plus students for the VBS. നൂറിലധികം കുഞ്ഞുങ്ങളെ VBS-ൽ സംബന്ധിപ്പിക്കാനായിട്ടിടയായി. But at the same time, VBS was conducted all over Kohima in different churches. ആ സമയത്ത് തന്നെ പല സഭകളിലും കൊഹിമയിലെ VBS-കൾ നടത്തുവാനിടയായി. So this time, we expected at least 150, but only 100 people came. അങ്ങനെ പല സ്ഥലങ്ങളിലും VBS ഒരേ സമയത്ത് നടന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും കുഞ്ഞുങ്ങൾ വരാതിരുന്നത്. എങ്കിലും 100-ഓളം കുഞ്ഞുങ്ങളെ സംബന്ധിപ്പാൻ ദൈവം സഹായിച്ചു. About 50, 75% were non-believers. അതിൽ 75% കുഞ്ഞുങ്ങളെ മറ്റ് പശ്ചാത്തലത്തിലുള്ള അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്ത കുഞ്ഞുങ്ങളായിരുന്നു. Children came from Hindu background. ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള കുഞ്ഞുങ്ങൾ. Many children came from Muslim background. മുസ്ലിം പശ്ചാത്തലത്തിലുള്ള കുഞ്ഞുങ്ങൾ. And the happiest thing is that അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യം. ഈ മൂന്ന് ദിവസവും കുഞ്ഞുങ്ങളെ സുവിശേഷം കേൾപ്പാനായിട്ട് ദൈവം സഹായിച്ചു. So please pray for these children that they will come to the Lord when it's God's time. ദൈവത്തിന്റെ സമയത്ത് ഈ വിതയ്ക്കപ്പെട്ട വിത്ത് അത് ക്രിയ ചെയ്യുവാനും ഈ കുഞ്ഞുങ്ങളെ കർത്താവിനെ കണ്ടെത്തുവാനായിട്ടും തുടർന്നും പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ ഇവിടെ എപ്പോൾ കടന്നു വരുമ്പോൾ ഞാൻ രക്ഷയെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്കറ്റോളജി, എവറിതിങ്. പ്രവചനപരമായ കാര്യങ്ങള്, അതുപോലെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ള പല പഠനങ്ങളും നാം നടത്താറുണ്ടല്ലോ. വെരി ഗുഡ്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ,
ജീവിതം അത് എത്രയോ വലിയ നഷ്ടമാണ്. Every opportunity you get to worship God, നമുക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ട് ലഭിക്കുന്ന ഓരോ സന്ദർഭങ്ങളും it's an opportunity for you to receive Jesus as your personal savior. കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് സ്വീകരിക്കാനായിട്ടുള്ള അവസരങ്ങളാണ്. God is extending your day, week by giving you an opportunity to receive him. പിന്നെയും ദൈവം നമുക്ക് തന്റെ കരുണയാൽ നമുക്ക് ആയുസ് നീട്ടി തന്ന് തന്നെ വിശ്വസിപ്പാൻ തന്നെ അംഗീകരിക്കാനായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് വീണ്ടും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. God is not willing that anyone should perish. ആരും നശിച്ചുപോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. God wants all to be saved. എല്ലാവരും രക്ഷപ്രാപിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. That's the reason why he died on the cross for the sins of the whole world. അതുകൊണ്ടാണ് മുഴുവൻ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കാനായിട്ട് ഇടയാക്കിയത്. He didn't die for one particular type of people. ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് മരിച്ചത്. Sins of the whole world. മുഴുവൻ ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ട് തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ കർത്താവ് പിതാവ് തകർത്തു കളഞ്ഞു. And Jesus shed his blood for the sins of the whole world. മുഴുവൻ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കർത്താവ് തന്റെ രക്തം ക്രൂശിൽ ചിന്തി. He died and rose again. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. And he's coming again. വീണ്ടും വരുന്നു. Not for all. എല്ലാവർക്കും വേണ്ടി അല്ല. But for those who believe in him and are waiting for him. തന്നെ തന്നിൽ വിശ്വസിച്ച് തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് വീണ്ടും വരുന്നത്. Either you can be raptured or before that you can depart from this world. കർത്താവ് മടങ്ങി വരുമ്പോൾ ദൈവമക്കൾ കർത്താവിനോട് കൂടി എടുക്കപ്പെടും. അതല്ലെങ്കിൽ നാം കർത്താവിനെ അതിനു മുമ്പായിട്ട് നാം മരണ മുഖാന്തരം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേക്കാം. But be sure that you will be with Christ forever. എന്നാൽ നാം ഇവിടെ നിന്ന് വിട്ടു പിരിഞ്ഞാലും നാം നിത്യതം മുഴുവൻ കർത്താവിനോട് കൂടി ആയിരിക്കും എന്നുള്ള ഉറപ്പും നിശ്ചയവും നാം പ്രാപിക്കാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 13:5 നാം ഇങ്ങനെ വായിക്കുന്നത്. നിങ്ങൾ തന്നെ പരിശോധിക്കുക. You see whether you are in faith, in the faith. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. Test yourselves. നിങ്ങൾ തന്നെ പരീക്ഷിക്കുക. Do you not realize that Christ is in you? Do you not realize that Christ is in you? 13:5. യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ലയോ? Unless otherwise you fail the test. അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ ആ പരിശോധനയിൽ നിങ്ങൾ പരാജയപ്പെടുകയാണ്. Yes, saying don't you realize that Christ is in you? യേശു ക്രിസ്തുങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുക. How can Christ come to me? എങ്ങനെയാണ് ക്രിസ്തു നമ്മിലേക്ക് വരുന്നത്? Unless I welcome him, how can he come? കർത്താവിനെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുന്നില്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്? Paul is saying here, don't you realize that Christ is in you? യേശു ക്രിസ്തുങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസോട് ചോദിക്കുകയാണ്. That realization, ആ ഒരു തിരിച്ചറിവ്, we need. അത് നമുക്ക് ആവശ്യമുണ്ട്. That Christ is in me. ക്രിസ്തു എന്നിൽ ഉണ്ട് എന്നുള്ള ആ ഒരു അറിവ്. The hope of glory. ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. He is in me. അവൻ എന്നിൽ ഉണ്ട്. I am in him. ഞാൻ അവനിൽ ആയിരിക്കുന്നു. Check yourself. ഈ ഒരു കാര്യം നാം ശോധന ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. Very good sir, this is doctrinal teaching. ഇത് ഉപദേശപരമായ ഒരു ഒരു പഠിപ്പിക്കലാണ്. Whether you are in the faith means whether you are in the biblical teachings. നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ ഉപദേശപരമായ കാര്യങ്ങളിൽ നാം ഉറച്ചിരിക്കുന്നുവോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അത് ഒരു ഒരു ഭാഗത്ത് അത് ശരിയാണ്. But more than that, എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് realize whether Christ is in you. ക്രിസ്തു എന്നിൽ ഉണ്ട് എന്നുള്ള ആ ഉറപ്പും ബോധ്യവും നാം പ്രാപിക്കാനായിട്ട് ആവശ്യമുണ്ട്. If that doctrine is not in you, then doctrine is of no use. ഒരു 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 കാര്യം നമുക്ക് ബോധ്യമില്ലെങ്കിൽ മറ്റു ഉപദേശങ്ങളൊന്നും നാം പഠിച്ചുകൊണ്ട് കാര്യമില്ല. If our doctor Jesus Christ is not in us, then all his doctrines nothing. യേശുക്രിസ്തു നമ്മിൽ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും എല്ലാം നാം പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. So we have to realize every day that Christ is in me. അതുകൊണ്ട് ഓരോ ദിവസവും ക്രിസ്തു എന്നിൽ ഉണ്ട് എന്നുള്ള ഉറപ്പും ബോധ്യവും നമുക്ക് ഉണ്ടായിരിക്കണം. So Corinthian church is filled with believers and non believers. കൊരിന്ത്യരുടെ സഭയിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടായിരുന്നു. It was a church full of divisions. അനേക ഭിന്നതകളുള്ള സഭയായിരുന്നു. വിവിധങ്ങളായ ഭിന്നത ഉണ്ടായിരുന്നു. വഴക്കൊക്കെ ഉണ്ടായിരുന്നു. And somebody quarrels to bring the non believers to solve their problems. അവരെ വഴക്ക് പരിഹരിക്കാനായിട്ട് അവിശ്വാസികളെ കൂട്ടുപിടിക്കാനായിട്ട് There's no fruit in the church. സഭയിൽ ഫലമുണ്ടാകാനായിട്ടില്ല. They were good in speaking. അവർ സംസാരിക്കുന്നതിൽ നല്ലവരായിരുന്നു. They were filled with gifts. Holy Spirit gift. അവർക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഉള്ളവരായിരുന്നു. But they had no fruit
love. സ്നേഹമാകുന്ന ഫലം അവിടെ ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 1 Corinthians chapter 15 Paul says I want to remind you the gospel that I preached to you, love them back. അതുകൊണ്ടാണ് 1 Corinthians 15 പൗലോസോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രസംഗിച്ച ആ സുവിശേഷം വീണ്ടും നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. If you have believed the gospel, you are saved. Otherwise, your faith is in vain. ആ സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം മാത്രം. What is that gospel? എന്താണ് ആ സുവിശേഷം? That Christ Jesus came to this world according to scripture. He died according to scripture. He was buried according to scripture. And he rose again. എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു, എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി അവൻ സ്വർഗാരോഹണം ചെയ്തു. ആ ദൈവവചനത്തിന്റെ കേൾവിയാലാണ് ഈ വിശ്വാസം എനിക്ക് ലഭിക്കുന്നത്. ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനായിട്ടുള്ള കൃപ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്നു. ആ സഭയുടെ എന്തെങ്കിലും ബാഹ്യമായ പ്രേരണയാലോ ഒന്നുമല്ല. ആരെങ്കിലും എന്നെ എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടോ എനിക്ക് സ്നാനപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് കൊണ്ടുമല്ല. Not because I have to go to heaven. സ്വർഗ്ഗത്തിലേക്ക് പോകുവാനായിട്ട് ഉള്ളത് കൊണ്ടുമല്ല. Many of you Christ just to go to heaven. പലരും കർത്താവ് വിശ്വസിക്കുന്നത് സ്വർഗ്ഗത്തിൽ പോകാനായിട്ട് മാത്രമാണ്. Heaven is secondary. അത് രണ്ടാമത് വരുന്ന കാര്യമാണ്. Christ is primary. ഒന്നാമത് ക്രിസ്തുവിനെ നേടുക എന്നുള്ളത്. I believe Christ to be with Christ. ഞാൻ ക്രിസ്തുവിനെ കർത്താവിൽ വിശ്വസിക്കുന്നത് കർത്താവിനോട് കൂടെ ആയിരിക്കാനായിട്ട്. Heaven is secondary for me. സ്വർഗം എന്ന് പറയുന്നത് രണ്ടാമത് വരുന്ന കാര്യമാണ്. കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ചിലര് മറ്റേതെങ്കിലും ഗുണങ്ങൾ ലഭിക്കാനായിട്ട് ഒക്കെയാണ് കർത്താവ് വിശ്വസിക്കുന്നത്. ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനായിട്ടോ discount in some Christian hospitals. ആ ചില ചികിത്സയ്ക്കൊക്കെ പോകുമ്പോൾ അതിന് അവിടെയുള്ള ചില ചികിത്സയുടെ ഇളവുകൾ ലഭിക്കാനായിട്ടോ. Some people follow Jesus just for the sake of bread. ആ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചിലരെ കർത്താവിനെ പിൻപറ്റിയത് അപ്പം കിട്ടുവാനായിട്ടായിരുന്നു. Some people follow Jesus to trap him. ചിലര് കർത്താവിനെ കുടുക്കുവാനായിട്ടാണ് കർത്താവിനെ പിന്നാലെ പോയത്. But some people they follow Jesus to hear his word and to change their lives. എന്നാൽ വാസ്തവത്തിൽ ജീവിതത്തിൽ രൂപാന്തരം വരണം, മാറ്റം വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ കർത്താവിനെ പിൻപറ്റിയ കുറച്ചു പേരുണ്ടായിരുന്നു. കർത്താവിനെ വിശ്വസിച്ചത് അവർക്ക് ശാരീരികമായി സൗഖ്യം ലഭിച്ചതുകൊണ്ടാണ്. അവരുടെ ജോലിയിൽ അവർക്ക് ഒരു ഉന്നതി ഉയർച്ച ലഭിച്ചതുകൊണ്ടാണ്. ചില ചില കാര്യങ്ങൾ ലഭിച്ചതുകൊണ്ട് കർത്താവിനെ വിശ്വസിച്ച് കർത്താവിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. Not because what he did on the cross for them. കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ എന്ത് ചെയ്തു എന്നുള്ള ആ ഒരു തിരിച്ചറിവില്ല. Not because they were convicted that I am a sinner, I need a savior. ഒരു ഞാൻ ഒരു പാപിയാണെന്നുള്ള ബോധ്യം ഉണ്ടായിട്ട് എനിക്കൊരു രക്ഷിതാവിനെ ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു അറിവോട് കൂടെ അല്ല. Some are Christians because their parents are Christians. ചിലര് കർത്താവിൽ വിശ്വസിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ അങ്ങനെ ആയതുകൊണ്ടാണ്. Many like that. അങ്ങനെയുള്ള അനേകരുണ്ട്. These things are good, but it will not make you a born again child of God. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവമകനാക്കി നിങ്ങളെ ഇതൊന്നും തീർക്കയില്ല. There will be no fruit in life. ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കയില്ല. Unless you are convicted by the Holy Spirit that you are a sinner for whom Christ died, your life is not going to be changed. ഞാൻ ഒരു പാപിയാണെന്നുള്ള ബോധ്യം ഇല്ലാതെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്നുള്ള ബോധ്യം അത് നാം മനസ്സിലാക്കാതെ ആ ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കില്ല. So many believers who can say their genealogy still there's no change in their life. അതുകൊണ്ടാണ് പലപ്പോഴും ആരംഭമായിട്ട് പല കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിക്കെങ്കിലും ജീവിതത്തിൽ യാതൊരു ഒരു വ്യത്യാസവും ഇല്ലാത്ത ജീവിതം. Still they're not able to humble. ആ താഴ്മയില്ലാത്ത ജീവിതം. Still they're not able to love others. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത ജീവിതം. Still they're not able to forgive others. മറ്റുള്ളവരെ ക്ഷമിക്കാൻ കഴിയാത്ത ജീവിതം. Still they're not able to talk politely. ആ താഴ്മയോട് കൂടെ സംസാരിക്കാൻ കഴിയാത്ത ജീവിതം. Well, today they're greedy for money. ആ ഇന്നും പണത്തോടുള്ള ആർത്തി
God. They know everything about Jesus in their head. But one step down in the spirit, they are not received Jesus. Our spirit is still dead unless and until we receive Jesus in our heart. നാം കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളാതെ ഇരിക്കുന്നിടത്തോളം കാലം നാം ആത്മീയമായിട്ട് മരിച്ചവരാണ്. When man sinned, we died first spiritually. നമുക്കറിയാം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ ആത്മീയമായിട്ട് മരിച്ചു. So in the spirit zone, we have to welcome Jesus. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ കർത്താവിനെ കൈക്കൊള്ളുവാനായിട്ട് ആവശ്യം. Very moment the Holy Spirit will come and seal you and make you the child of God. അങ്ങനെ നാം കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിടുകയും നമ്മെ ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്യും. Romans 8:16, the spirit of God himself testifies to my spirit that I am God's child. അതുകൊണ്ടാണ് റോമർ 8:16 ൽ വായിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുകയാണ് നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്നുള്ളത്. The first assurance that we are child of God. അതാണ് നമുക്ക് ദൈവമക്കളാണ് എന്നുള്ളതിന്റെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഉറപ്പ്. The Holy Spirit is speaking to my spirit, Narayan, you are God's child. ആ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് സംസാരിക്കുകയാണ് നീ ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്ന്. There's a pushing inside to forgive others. മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ടുള്ള ഒരു നിർബന്ധം എന്റെ ഉള്ളിൽ ചെലുത്തുന്നു. There's a pushing inside to live humble. താഴ്മയോട് ജീവിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നു. There's a pushing inside to be a good witness of Jesus Christ. കർത്താവായ യേശുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു. There's a pushing inside not to blaspheme his holy name. ദൈവത്തിന്റെ നാമം ദുഷിക്കാതിരിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നു നിർബന്ധിക്കുന്നു. There's a pushing inside the power of the Holy Spirit to share the gospel to others. മറ്റുള്ളവരുടെ സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. There's a pushing inside the Holy Spirit to live a holy life. വിശുദ്ധ ജീവൻ നയിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. ദൈവത്തിനെ പഠിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. ഈ ഒരു നിർബന്ധം ഓരോ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അത് വെറുതെ ഒരു തോന്നലല്ല, അതൊരു ഒരു ഒരു അനുഭവമാണ്. ശരിയായ ജീവിത അനുഭവമാണ്. Bible says, ദൈവവചനം അങ്ങനെ പറയുന്നു, the spirit of God testifies to my spirit that I am God's child. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് ഞാൻ ദൈവമകനാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു, അത് അറിയിക്കുന്നു. Narayan, you are God's child. ആ നാം നീ ദൈവത്തിന്റെ മകനാണ്. Don't get lies. കള്ളം പറയരുത് എന്നോട് പറയുന്നു. Narayan, you are God's child. നീ ദൈവത്തിന്റെ മകനാണ്. Go ask for forgiveness. പോയി ക്ഷമ ചോദിക്കുക എന്നോട് പറയുന്നു. Narayan, you are God's child. നീ ദൈവത്തിന്റെ മകനാണ്. Pray for the persecuted believers. പ്രയാസമനുഭവിക്കുന്ന അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ദൈവത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എന്നോട് പറയുന്നു. Everything is controlled by the spirit of God and the word of God. നമ്മുടെ ജീവിതം മുഴുവനായിട്ടും ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവവചനത്താലും നിയന്ത്രിക്കപ്പെടുകയാണ്. The spirit of God says to my spirit, Narayan, this body is God's temple. ആ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് പറയുന്നു, ഈ ശരീരം ദൈവത്തിന്റെ ആത്മാവിന്റെ മന്ദിരമാണ് എന്നുള്ളത്. Whenever I'm in worry, in sickness, in pain, the spirit of God comforts my spirit. Narayan, don't get discouraged. God is the father. ഞാൻ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ധൈര്യപ്പെടുത്തുകയാണ്. ഭയപ്പെടുവാനായിട്ട് ആവശ്യമില്ല, നീ ദൈവത്തിന്റെ മകനാണ് എന്നുള്ളത്. Do you have this experience? പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? The Holy Spirit is telling to your spirit every day, Narayan, your God's child. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് സാക്ഷ്യം പറയുകയാണ്, നീ ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്നുള്ളത്. ആത്മാവ് ഓരോ ദിവസവും എന്നെ ക്രിസ്തുവിൻ അനുരൂപമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കാണുന്നവർ കർത്താവിനെ കാണുവാനായിട്ട് എന്റെ വാക്കുകൾ കേൾക്കുന്നവർ കർത്താവായ യേശുവിന്റെ വാക്കുകൾ കേൾക്കുന്നതിനായിട്ട് ഞാൻ വായ തുറക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ട് എന്തെങ്കിലും എന്റെ വായിൽ ഉണ്ടാകുന്നു. പരിശോധിക്കാനായിട്ട് ആവശ്യമുണ്ട് നാം വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ അല്ലയോ എന്നുള്ളത്. ഈ ദീർഘ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജീവിതത്തിൽ വ്യത്യാസം വരുന്നില്ലായെങ്കിൽ, ആ അവിശ്വാസിയേക്കാൾ അധമമായ ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ, നാം നമ്മെ തന്നെ വഞ്ചിക്കരുത്. Before going home,
ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് കർത്താവിന്റെ ഹൃദയത്തിൽ അംഗീകരിക്കുക, സ്വീകരിക്കുക. Ask him to wash you with his precious blood. തന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. Inside out, let him wash you. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കഴുകൽ ആരംഭിക്കട്ടെ. Let him wash our spirit, soul and body with his blood. തന്റെ രക്തത്താൽ നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹം കഴുകി ശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് അനുവദിക്കുക. Let all our thoughts, life, let all our motives be washed with the blood of Jesus Christ. നമ്മുടെ ചിന്താമണ്ഡലം, നമ്മുടെ മനസ്സ് എല്ലാം ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടും. കടുംചുവപ്പായിരിക്കുന്ന പാപങ്ങളൊക്കെയും ഹിമം പോലെ വെളുക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മുടെ പാപത്തിന്റെ എല്ലാ കണക്കുകളും കഴുകി ശുദ്ധീകരിച്ച് അത് വെണ്മയാക്കി തീരുവാനായിട്ട് ഇടയായി തീരും. ഇന്ന് ആരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. For many years you are carrying that revenge spirit in your heart. അനേക വർഷങ്ങളായിട്ട് ആ പ്രതികാര ചിന്തയിൽ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ. For many years you have to repay something but you are not paid. You are taking advantage of the poor believer. മടക്കി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അനേക വർഷങ്ങളായിട്ട് അത് മടക്കി കൊടുക്കാതെ മറ്റുള്ളവരെ വഞ്ചിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണെങ്കിൽ. You are not faithful in the home. ഭവനത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ. You are not faithful in the church. സഭയിൽ വിശ്വസ്തരല്ലെങ്കിൽ. You're not faithful in the society. സമൂഹത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ. You're not faithful in the workplace. നാം ചെയ്യുന്ന ജോലിസ്ഥലത്ത് നാം വിശ്വസ്തരല്ലെങ്കിൽ. Check yourself. നമ്മെ തന്നെ പരിശോധിക്കാനായിട്ട് ആവശ്യമുണ്ട്. Whether you're born again or not. നാം രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ എന്ന് ഉറപ്പു പ്രാപിക്കാനായിട്ട് ആവശ്യമുണ്ട്. Wherever we are placed. നാം എവിടെയായിരുന്നാലും. What has kept us there? ദൈവമാണ് നമ്മെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. We are the Bible that the people read every day. മറ്റുള്ളവർ വായിക്കുന്ന ബൈബിളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങൾ. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ എപ്പോഴും നിയന്ത്രിക്കുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമായി തീരും. യേശുക്രിസ്തുവിനെ മറ്റുള്ളവർ അറിയാനായിട്ട് നമ്മുടെ ജീവിതം മുഖാന്തരം ഇടയായി തീരും. അവര് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു.
You had no faith. ഹൃദയത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. No faith. വിശ്വാസമില്ല. But from mouth they confessed. വായ കൊണ്ട് ഏറ്റു പറഞ്ഞു അത് മാത്രം. To get some worldly things. ഭൗമികമായ ചില നന്മകൾ കിട്ടുവാനായിട്ട് വേണ്ടി മാത്രം. Get some place in the church. സഭയിൽ ചില സ്ഥാനമാനങ്ങൾ കിട്ടുവാനായിട്ട് മാത്രം. Many have believed. അനേകർ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്. One person came believing in Christ. ഒരു വ്യക്തി കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. To get a job for white washing the church building. സഭയില് പെയിന്റ് അടിക്കേണ്ട ജോലി കിട്ടാനായിട്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. To get some electrician job he came. ഇലക്ട്രിക്കൽ വർക്കറിന്റെ ജോലി കിട്ടാനായിട്ട് അയാൾ അങ്ങനെ പറഞ്ഞു. And some people come to get some tiles for to put new tiles in the church. അല്ലെങ്കിൽ സഭാ ഹാളിന്റെ ഉള്ളില് എന്തെങ്കിലും ടൈൽ വർക്കോ അങ്ങനെ എന്തെങ്കിലും ജോലി കിട്ടാനായിട്ടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള get something. ചില ഭൗമിക നന്മകൾ കിട്ടുവാനായിട്ട് അവർ വരുന്നു. We have to check ourselves in these last days. ഈ അന്ത്യനാളുകളിൽ നമ്മെ തന്നെ നാം ശോധന ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. എന്റെ ഹൃദയത്തിൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് കർത്താവ് വിശ്വസിപ്പാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ സാക്ഷ്യം എന്റെ ഉള്ളിൽ ഞാൻ എനിക്ക് ഞാൻ കേൾക്കുന്നുണ്ടോ അത് അനുഭവമാകുന്നുണ്ടോ ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ ഫലം കായ്ക്കുന്ന ജീവിതമാണോ എന്റെ ജീവിതം എന്റെ ജീവിതം കൊണ്ട് ആരെങ്കിലും മറ്റേ ആ രീതിയിൽ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടോ അതോ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ സമയവും അധ്വാനവും കഴിക്കുകയാണോ ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് പുറകെ ഞാൻ ഓടി നടക്കുകയാണോ നമ്മെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് ആവശ്യം നമ്മെ തന്നെ വഞ്ചിക്കരുത് സഹോദരി സഹോദരന്മാരെ ഇവിടെ അതിഥികളായിട്ട് ഇന്ന് പല സ്ഥലങ്ങളിൽ കടന്നു വന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഇവിടെ നിന്ന് മടങ്ങി പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്ന അനേകരുണ്ട് ഉണ്ടല്ലോ ഈ സുവിശേഷം നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കട്ടെ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത് ഞാൻ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു ഞാൻ ഓർണമെന്റ്സ് ധരിക്കുന്നില്ല ഞാൻ പതിവായി സഭയിൽ കടന്നു പോകുന്നു ഞാൻ കർത്തൃമേശയിൽ സംബന്ധിക്കുന്നു ഞാൻ വളരെ നല്ലവനാണ് എന്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളാണ് എല്ലാം നല്ലതാണ് എന്നാൽ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ be an effective person in the society samuhathil kathavinte sakshiyayittu jeevikkanayittu sadhikkunnillayengil namme thanne parishodhikkanayittu aavashyam namme may worst may wound you oru pakshe ende vaakkal ningale murippaduthiyekka but that will god is he that wounds enna kathavu amurugale saukhyapeduthunavana but a friend in kohima kohimayilulla ende soorthu he had a toothache for many days ചില ദിവസങ്ങളായിട്ട് തനിക്ക് പല്ലി വേദന ഉണ്ടായിരുന്നു താൻ ഡോക്ടറെ കാണാനായിട്ടൊന്നും പോയില്ല വേദന കുറയാനായിട്ടുള്ള ഗുളികൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ചോദിച്ചു എങ്ങനെയുണ്ട് നിന്റെ പല്ലി വേദന ഇപ്പൊ എങ്ങനെയുണ്ട് സൗരം പ്രാർത്ഥിച്ചതിന് നന്ദി ഇപ്പൊ വേദനയൊക്കെ മാറി താങ്ക് യു എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും താന് ഇങ്ങനെ കൈ വെച്ചിട്ട് പോവുകയാണ് എന്ത് പറ്റി സഹോദര കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല പിന്നെയും വേദന കുറയാനായിട്ടുള്ള ഗുളികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് പോയി അപ്പോ ഡോക്ടർ എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ആ ഒരു ഭാഗം മുഴുവൻ വലിയ ക്യാൻസർ ബാധിച്ച അവസ്ഥയിലായിരുന്നു നോള പറയുന്നത് വേദന സംഹാരികൾ കഴിക്കുന്ന പോലെയാണ് എന്നാൽ സത്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് തുല്യമാണ് അത് നമ്മുടെ ഹൃദയത്തെ അത് തുറന്നു കാണിക്കുന്നതാണ് ആ ദൈവത്തിന്റെ വചനം മൂർച്ചയേറിയ വാളിനേക്കാൾ അത് മൂർച്ചയുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നതാണ് നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തുന്നതാണ് So that you may confess and become God's child before you go there. ആ പ്രസാദന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ക്രമീകരണം വരുത്തുവാനായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കും
boy had to undergo operation for around 10 hours. 10 hours operation. Ah, vettikke 10 manikkoorilathiyum nindu nilkunna oru veliya operation vidheyanagandi vandu. Then they had to take some flesh from his thighs and paste it here. All this he had to go through. Ah, sharirathinte vera bhagathinte maamsam തൊക്കൊക്കെ എടുത്ത് അവിടെ വെച്ച് പിടിപ്പിക്കേണ്ടതായിട്ട് വന്നു. വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒരു വലിയ നരകം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ആ നരകത്തിലേക്ക് ആരും പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെയും പിന്നെയും ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെ പാപം ചെയ്താലും ഹൃദയത്തിൽ ഒരു നോവും ഉണ്ടാകില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാണ്.